നിങ്ങളെ നശിച്ചോളു, ബാക്കിയുള്ളവരെ കൂടി ഉപദ്രവിക്കാതിരിക്കാൻസറിന് കാരണമാകും. ഇപ്പൊ ഇവിടെ നമ്മളുടെ കോളേജിന്റെ ബാക്ക് സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ കാണാലോ ഒരു ചില സ്പേസസ് വരെ സ്മോക്കിംഗ് ഭയങ്കര ഡേഞ്ചർ ആണ്. നമ്മള് മദ്യപാനം പോലല്ല, അത് കുഴപ്പമില്ല, പക്ഷേ നമുക്ക് ഇതുവരെയല്ലോ വയ്യാടാവില്ലേ. എന്താ പറയാ, അതിന്റെ വശങ്ങൾ കണ്ടൊരാളായതുകൊണ്ട് നമുക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ഇപ്പൊ കള്ളുടിക്കാണെങ്കിലും കുറച്ച് വെച്ച് അവിടെ കിടക്കും, ചില ഡ്രഗ്സ് പുകവലി ആണ്. അപ്പൊ ഞാൻ എന്റെ കൂടെ പലരും വലിച്ചിരുന്നു, എനിക്ക് ആസ്മയുടെ അസുഖം വന്നു. പുകവലിയെ പറ്റി നിരവധി ഗവേഷണങ്ങൾ നടക്കാറുണ്ട്, ഇന്ത്യയിലും പുറത്തോട്ട് ഒരുപാട് തരത്തിലുള്ള ഗവേഷണങ്ങൾ പുകവലിയെ പറ്റി നടക്കാറുണ്ട്. അതിലിപ്പോ പുതിയതായിട്ട് വന്ന ഒരു അപ്ഡേഷൻ എന്താന്ന് വെച്ചാല് ബ്രെയിനിനെ സംരക്ഷിക്കണോ പുകവലി നിർത്താൻ എന്നാണ്. പുകവലി കാരണം ബ്രെയിനിനെ കൂടെ ബാധിക്കുന്ന രീതിയിൽ വളരെ മോശമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ തലമുറയ്ക്കും ഇന്നിപ്പോ നമ്മുടെ ചുറ്റും ഉള്ളവർക്കും എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഇന്നുള്ളത് എറണാകുളം മഹാരാജാസ് കോളേജിലാണ്. നമുക്ക് ഇവിടുത്തെ വിദ്യാർത്ഥികളോടും മറ്റുള്ളവരോടും ചോദിക്കാം. ഞാൻ വിളിക്കില്ല, വിളിക്കുന്നവരോട് ഒന്നും പറയാനില്ല. എന്ത് പറയാനാ, സ്മോക്കിംഗ് ഭയങ്കര ഡേഞ്ചർ ആണ്. നമ്മൾ മദ്യപാനം പോലല്ല, സ്മോക്കിംഗ് ഭയങ്കര ഡേഞ്ചർ ആണ്. എന്നോട് പല ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മദ്യപിക്കുകയാണെങ്കിൽ ഒരു എന്താ പറയാ നിശ്ചിത അളവിൽ കുടിക്കുമ്പോൾ വലിയ ദോഷമില്ല, പക്ഷെ ഒരു സിഗരറ്റ് വലിച്ചാൽ പോലും അതിനെ അത് ഭയങ്കര കാര്യമായിട്ട് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഭയങ്കര അത് ക്വിറ്റ് ചെയ്യാൻ നോക്കുക. അതേ പറയാം, ഇതൊക്കെ തന്നെ പറയാനുള്ളത്. വലിക്കില്ല, ഫ്രണ്ട്സിലില്ല, ഞാൻ ഒന്നും പറയാറില്ല. കാരണം ഒരിക്കലും പെട്ടെന്ന് അങ്ങനെ മാറ്റാൻ പറ്റുന്ന ഒരു അഡിക്ഷൻ അല്ല സ്മോക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ അത് ഒരാള് സ്വയം തന്നെ തീരുമാനിച്ച് നിർത്തേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും എന്താ പറയാ മറ്റൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഒരു പരിധി ഉണ്ടോ അതിന്, ഒരിക്കലും അങ്ങനെ പറ്റില്ല. സോ എന്താ പറയാ, അതിനെ പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കാറില്ല. വലിക്കുന്ന ഒരു വലിച്ചോട്ടെ എന്നൊരു കാര്യം തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, വലിക്കുന്ന ആൾക്കാർക്ക് അവരെ മാത്രമല്ലല്ലോ ബാധിക്കുന്നത്, അവർക്ക് ചുറ്റുമുള്ള ആൾക്കാരെ പാസീവ് സ്മോക്കേഴ്സ് ആവുകയാണ്. ഈ വലി കൊണ്ട് ഒബ്വിയസ് ആയിട്ട് വരുന്ന അസുഖങ്ങളല്ലാതെ എന്താ പറയാ ഫ്രസ്ട്രേഷൻ, ആങ്സൈറ്റി, പ്രശ്നങ്ങളൊക്കെ ഇതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിനെ വളരെ മോശമായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. സ്മോക്കിംഗ് ഈസ് വെരി ഇൻഷുറീസ്. നല്ലതല്ല, അത് ഹാർട്ട് അറ്റാക്കിനൊക്കെ വരെയും എത്തിക്കുന്ന ഓരോ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ബ്രെയിനിനെ ഇതാക്കുകയാണെങ്കിൽ വേറൊരു പാർട്ട് ഓഫ് ബോഡി അത് നശിപ്പിച്ചുകൊണ്ടിരിക്കല്ലേ. അപ്പം എങ്ങനെ വന്നാലും അത് ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ട് ഒരാളുടെ ജീവിതത്തിന്, അത് എന്താ അപകടത്തിലാകുന്നുണ്ട്. അതുകൊണ്ട് ഒട്ടും പ്രിഫർ ചെയ്യാവുന്ന കാര്യമല്ല അത്. എല്ലാവർക്കും പ്രിയപ്പെട്ടവരുണ്ടാവും, അപ്പം അവരോർത്തെങ്കിലും അത് നിർത്താൻ ശ്രമിക്കാം. പുക, ഈ സിഗരറ്റ് പുകയൊക്കെ വലിയിലൂടെ ആണല്ലോ ആളുകൾ ഓരോരോ ഇപ്പൊ കള്ളിലോട്ടൊക്കെ എത്തിപ്പെടണം. അപ്പൊ ഇത് ഒരു ഡോറാന്ന് പറയാം ലഹരിയുടെ. ഇപ്പൊ കൊറേ പ്രശ്നങ്ങൾ ഉണ്ടായിക്കണ, പീഡനം എല്ലാം ഉണ്ടായിക്കണ ഈ ഒരു ലഹരിയുടെ ബേസിൽ നിന്നാണല്ലോ. അപ്പൊ നമുക്ക് മാത്രല്ല, നമ്മളിപ്പോ ഒരാള് പുക വലിക്കുമ്പോ അടുത്തിരിക്കുന്ന ആളെയും കൂടി ബാധിക്കുകയാണല്ലോ. അപ്പൊ സമൂഹത്തിന്റെ നന്മയും കൂടി ഓരോ വ്യക്തിയും ലക്ഷ്യം വെക്കണം. അല്ല, ഇയാള് വലിക്കുന്നുണ്ടെങ്കിൽ ഇനി വലിക്കുകയോ അതല്ലെങ്കിൽ ബാക്കിയുള്ള വലിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ ഹെൽത്തിന്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറയാമോ? പുക വലിക്കാത്ത കാര്യമായിരിക്കും നല്ലത്. നമ്മുടെ പുക വലിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരില്ലേ. ഇപ്പം ഫുള്ള് പിള്ളേരും ഡ്രഗ്സും കാര്യങ്ങളൊക്കെ അല്ലേ. ബ്രെയിന് ഭയങ്കര ദോഷമാണെന്നാണ് പറയുന്നത്. ആ പുക വലിയ പറയാനില്ല, ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കൂടുതലായിട്ടും പുകവലി ചെയ്യുന്നവരാണ് മാക്സിമം. എന്താ ഈ ബോധവൽക്കരണ ക്ലാസ്സുകൾ അവർക്ക് മാക്സിമം കൊടുക്കുക, അങ്ങനെ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക. പുകവലിയോ? അത് കുഴപ്പമില്ല, പക്ഷേ നമുക്ക് ഇതുവരെയല്ലോ വയ്യാടാവില്ലേ. അത് ബാക്കിയുള്ളവരോട് പറയാനുള്ളൂ, വലിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? വലിക്കരുതെന്നാ പറയാറില്ലേ, നമ്മുടെ രോഗം നമ്മളെ നോക്കേണ്ട ആരോഗ്യം. വലിക്കോ? ഇല്ല ഇല്ല. എന്തെങ്കിലും വലിക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ട്രൈ ചെയ്തോക്കണമെന്നൊന്നും തോന്നിയില്ല. ഇല്ല ഇല്ല. വലിക്കുന്നവരെ എനിക്ക് ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ. നമുക്ക് എന്താ പറയാ അതിന്റെ വശങ്ങൾ കണ്ടൊരാളായതുകൊണ്ട് നമുക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ചെയ്യാൻ വീട്ടില് ഉപ്പപ്പ വലിക്കായിരുന്നു, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മരിച്ചുപോയി. അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാല് നമ്മള് വലിക്കണേക്കാട്ടിലും കൂടുതൽ മറ്റുള്ളവർക്കാണ് അത് കിട്ടുക എന്ന് പറയലോ. അപ്പോ അതുകൊണ്ട് തന്നെ വീട്ടില് വേറൊരാൾക്ക് ഇങ്ങനെ ക്യാൻസർ സംബന്ധമായിട്ട് അസുഖം വന്നിട്ട് മരിക്കണ്ടായി. അപ്പോ അത് ചെയ്യണ കാണുമ്പോ സങ്കടാ സത്യം പറഞ്ഞാൽ. നമ്മള് അറിഞ്ഞിട്ട് വലി ചെയ്യണതല്ലേ തെറ്റായിട്ട്.
ഞാനതിന് പൊതുവെ എതിരാണ്, പുകവലിക്കെതിരെ എതിരാണ്. വെറുതെ നമ്മളിപ്പോ ഒരാളെ വലിച്ചിട്ടാണ്, മറ്റുള്ള ലഹരി പോലല്ല. ഇപ്പൊ കള്ളുടിക്കാണെങ്കിലും കുറച്ച് വെച്ച് അവിടെ കിടക്കും, ചില ഡ്രഗ്സ് പുകവലി. അപ്പൊ ഞാൻ എന്റെ കൂടെ പലരും വലിച്ചിരുന്നു. അപ്പൊ എനിക്ക് ആസ്മയുടെ അസുഖം വന്നു. അപ്പൊ ഇതിന് ഏകദേശം പറഞ്ഞ ഡോക്ടർ ഈ പുകവലിച്ചാൽ പറഞ്ഞ ഞാൻ പുകവലിക്കുന്നില്ല, കാരണം മറ്റുള്ളവർ വലിച്ചിട്ട് നമുക്ക് ഉപദ്രവം ഉണ്ടാവണം. അപ്പൊ ഞാൻ വലിച്ചാൽ തന്നെ വലിക്കാത്ത കൂടെ ഉപദ്രവം വരികയാണ് പുകവലി പോലുള്ള ഇത് വരുമ്പോൾ. എന്നാൽ മെയിനായിട്ട് ബാക്കിയുള്ള നമുക്ക് ഒരാൾക്ക് മാത്രം ഉപദ്രവം വരുന്നല്ല, പുകവലിയാണ് മറ്റുള്ളവർക്ക് ഉപദ്രവം വരുന്നത്, ബാക്കിയുള്ളവർക്കും അസുഖം വരുന്നത്. വലിക്കുന്നതിലെ കേടാണ് കേടാണ് അശ്വസിക്കുന്നത്. അപ്പോൾ വെറുതെ നമ്മളായിട്ട് വലിച്ച് ബാക്കിയുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കണ്ടല്ലോ. അത്രേ പറയാനുള്ളത്. തെറ്റായ അധികമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതിലേക്ക് ആരും പോകണ്ട എന്ന് പറയാനുള്ളത്. വിളിച്ചോട്ടെ, അല്ലാത്തവര് നടക്കുക. ഞാൻ പുകവലിക്കാറില്ല, ഇതുവരെ ഞാൻ ട്രൈ ചെയ്തില്ല. പക്ഷെ വലിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് പെട്ടെന്ന് തീരെ എനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം. അടുത്ത കൂടെ ആരെങ്കിലും ഒന്ന് സ്മോക്ക് ചെയ്ത് പോയാൽ തന്നെ എനിക്ക് എന്തോ പോലെ ആവലുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ആരെങ്കിലും ഒരാൾ സ്മോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ സ്മെല്ല് അത്ര കിട്ടുന്നുണ്ട്. അങ്ങനെ അപ്പം ബാക്കിയുള്ളവരെ അവർ വലിക്കുന്നത് ആണെങ്കിലും അത് ബാക്കിയുള്ളവർക്കാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യണമെന്നുണ്ടല്ലോ. നമുക്ക് എഫക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ ചുറ്റുള്ളവർക്കാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ വലിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, അവർക്കാട്ടും ഇത് എഫക്റ്റ് ചെയ്യുന്ന ചുറ്റുള്ളവർക്ക്. അപ്പോൾ ചുറ്റുള്ളവർക്ക് വെറുതെ ദോഷം വരുത്തേണ്ട ആവശ്യമില്ലല്ലോ. സ്വന്തമായിട്ട് ദോഷമാണെന്ന് അതിൻ്റെ മുന്നിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവരത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ദോഷം വരുത്താണ്ടിരിക്കാൻ വേണ്ടി ചെയ്യാണ്ടിരിക്കുക. ഞാൻ വലിക്കാറില്ല, വലിക്കാറില്ല, കുടിക്കാറുമില്ല. സോ എനിക്ക് ഇപ്പം ഈ പറഞ്ഞ മാതിരി നമുക്കതിൻ്റെ ദോഷവശങ്ങൾ ഒരുപാട് പേർക്ക് അറിയാമല്ലോ. ഇപ്പം അവരവർക്ക് വലിക്കണം എന്നുണ്ടെങ്കിൽ പ്രൈവറ്റായിട്ടുള്ള സ്പേസിൽ നിന്ന് വലിച്ചോട്ടെ, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ തന്നെ വലിക്കരുത് എന്നാണ് അഭിപ്രായം. പക്ഷെ ഇവന്മാര് നമ്മളൊരാൾ പറഞ്ഞു വെച്ചാൽ അങ്ങനെ ചേഞ്ച് ആവും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോ അങ്ങനെ ആൽക്കഹോളിക് ആവണം അല്ലെങ്കിൽ എന്താ പറയാ പുക വലിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ മെയിനായിട്ട് പറയാനുള്ള മറ്റ് മീൻസ് നമ്മൾ പബ്ലിക്കായിട്ടൊക്കെ പോകുമ്പോൾ കാണാമല്ലോ ചില ആൾക്കാർ, നമ്മൾ കൂടെയുള്ള ആൾക്കാരെ ഒന്നും യാതൊരു വിധ തരത്തിലും ഒരു റെസ്പെക്റ്റ് പോട്ടെ എന്ന് മാനിക്കണ്ടേ. ഇപ്പൊ ഇവിടെ നമ്മളുടെ കോളേജിന്റെ ബാക്ക് സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ കാണാമല്ലോ അത് ഒരു ചില സ്പേസസ് വരെയുണ്ട്. പക്ഷെ അതൊക്കെ പബ്ലിക് സ്പേസ് ആണ് ആക്ച്വലി. ഇപ്പം ഇവരവിടെ നിന്ന് വലിക്കും. പക്ഷെ ഞാൻ ചിന്തിക്കാറുണ്ട് ഇത്രയും പേര് ഇത് വലിച്ചു വിടുമ്പോൾ അവരെ ബാധിക്കുന്ന അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇത് ഇപ്പം എന്നെ പോലെ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പം അത് ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഒരു അഭിപ്രായം. കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് പോലെ എന്തെങ്കിലും ഒന്ന് പറയാം. പുകവലി എപ്പോഴും മോശമാണെന്ന് അതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. പുകവലിക്കുന്നത് എപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഭവമല്ലേ. കുട്ടികൾ ഒരിക്കലും അതിലേക്കൊന്നും പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഒക്കെ വളരെ ആരോഗ്യകരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇഷ്യൂ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പുകവലിക്കുന്നവർക്ക് മാത്രമല്ല കൂടെ അത് ശ്വസിക്കുന്നവർക്കും കൂടെ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ നമ്മളത് താല്പര്യമില്ലെന്ന് പറഞ്ഞാലും കൂടെ നിന്ന് വലിക്കുന്നവരും നമ്മളത് ബുദ്ധിമുട്ടാക്കി എടുക്കല്ലേ. വലിക്കുന്നവര് വലിക്കട്ടെ, വലിക്കാത്തവര് വലിക്കാതിരിക്കട്ടെ. ഞാൻ വലിക്കാറില്ല. ഈ മറ്റുള്ളവർ വലിക്കുമ്പോൾ അടുത്തുള്ളവരും കൂടി ആണ് അത് പ്രയാസമാകുന്നത്. വലിക്കുന്നവർ മാറിയൊന്ന് വലിക്കുക, സ്വയം നശിക്കുക, മറ്റുള്ളവർ നശിപ്പിക്കാതിരിക്കുക. എക്സ്പീരിയൻസസ് പറഞ്ഞാല് അങ്ങനല്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പുകവലിച്ചിട്ട് അത് ബാധിച്ചിട്ട് തിന്നെ മാത്രമാണ്. എന്ത് ചുറ്റുള്ളവരൊന്നും ബാധിച്ചിട്ടില്ലാന്നെങ്കിൽ അതൊരു പ്രശ്നമല്ല. കാരണം എനിക്ക് പുകവലി അതായത് ആ സാധനം വലിച്ചപ്പോ ഞാന് ഓക്കെ സാറ്റിസ്ഫൈഡ് ആണ്. ഒരു മനുഷ്യനെ എന്തെങ്കിലും ഇതിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അയാൾക്ക് വേറെ അങ്ങനെ ആയിരിക്കുമല്ലോ. ആ അപ്പോൾ അയാൾ പുക വലിച്ചതുകൊണ്ട് വേറെ ആർക്കും ഒരു ഡിസ്റ്റർബൻസും ഇല്ല വെച്ചാൽ അയാൾ ചെയ്തോട്ടെ, അല്ലെങ്കിൽ ചെയ്യരുത്. പുകവലി അത് ലങ്സിന് പ്രശ്നമാണല്ലോ. അപ്പം സ്മോക്കിങ് സെഞ്ചുറിസ്റ്റ് ഹെൽപ്സ് നടന്നില്ല. അതുകൊണ്ട് അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമല്ലേ, ആരോഗ്യത്തിന് ഹാനികരമാണ് അത്രല്ലേ. പിന്നെ സ്വന്തം ഹെൽത്തൊക്കെ നോക്കിയിട്ട് വലിക്കട്ടെ, സർക്കാർ വെക്കുന്നുണ്ടെങ്കിൽ വാങ്ങണവരെ തെറ്റു പറയാൻ പറ്റില്ലല്ലോ. പുകവലിയെ പറ്റി എന്തോ ആരോഗ്യത്തിന് ഹാനികരമാണ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതാറുണ്ടല്ലോ. അതിപ്പം ഓരോരുത്തരുടെ ഇഷ്ടം, വലിക്കുക വേണ്ട അത് അവർ ചിന്തിക്കുന്ന പോലെ ഇരിക്കും. അവനോട് ഹെൽത്ത് നോക്കേണ്ട അവനോട് കടമയാണല്ലോ. എന്തെങ്കിലും കളിക്കാൻ താല്പര്യമുണ്ടോ? എനിക്കോ വലിക്കാതിരിക്കാൻ ശ്രമിക്കുക, മോശമല്ലേ ശരീരത്തിന് ആരോഗ്യത്തിന്. പുകവലിയെ പറ്റി അതിപ്പോ തെറ്റാണ്. വലിക്കോ? ഞാൻ സ്മോക്ക് ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പില്ല.
അപ്പൊ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ കളിക്കോ? ഇല്ല, നേരത്തെ എനിക്ക് തന്നെ ബുദ്ധിമുട്ടാന്ന് തോന്നിയപ്പോ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇപ്പൊ അങ്ങനെ ഇല്ല. ഇപ്പോ ഇപ്പം ഞാനിപ്പോ ഒരാളത് വലി നിർത്തണം എന്നൊരിക്കലും പറയാം, കാരണം അവരവരുടെ ഇഷ്ടമാണ്. എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലായാലും സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവര് മാറ്റി നിർത്താറുണ്ട്. മീൻസ് കുറച്ചുകൊണ്ട് മാറി നിന്ന് വലിക്കാന്ന് പറയാറുണ്ട്. അതാ വേറൊന്നുമില്ല. ചെയിൻ സ്മോക്കേഴ്സിനോടൊക്കെ നീ പറയാനുണ്ടോ? ഇല്ല, അത് നിർത്തി കഴിഞ്ഞാൽ അവർക്ക് നല്ലതായിരിക്കും, നല്ല ശ്വാസമൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അത്ര നല്ലതല്ല നമുക്കും ചുറ്റിന് നിൽക്കുന്നവർക്കും. പുക വലിക്കണോണ്ട് കുഴപ്പമില്ല, അത് അവരവരുടെ ഇഷ്ടം. നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ യൂസ് ചെയ്യരുത് അത്ര. ഇല്ല, ഞാൻ വലിക്കാറില്ല. പക്ഷെ പുക എന്റെ അപ്പൂപ്പനൊക്കെ വലിക്കായിരുന്നു. പക്ഷെ കോവിഡ് തുടങ്ങിയപ്പോ അപ്പൂപ്പൻ മരിച്ചുപോയി. ഇപ്പൊ പുക വലിക്കണം ശരിക്കും ഭയങ്കര തെറ്റായ സംഭവമാണ്. ഭയങ്കര കുറെ പേരൊക്കെ മരിക്കണുണ്ട്. അപ്പൊ അത് നിർത്തണമെന്നാണ് ഞാൻ പറയുന്നത്. പുകയില് നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. പിന്നെ എന്താ, നമ്മള് പുക വലിക്കുമ്പോ നമുക്ക് മാത്രല്ല നമുക്ക് ചുറ്റുള്ളവരെ നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് ബെറ്റർ ടു ക്വിറ്റ് ഇറ്റ്. ആരോഗ്യപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ അതൊരു നല്ല ശീലമല്ലല്ലോ. എൻകറേജ് ചെയ്യാൻ വേണ്ടി മാത്രം അതിനകത്ത് അഡ്വാൻറ്റേജസ് ബെനിഫിറ്റ്സ് ഒന്നും ഇല്ല. പിന്നെ വെറുതെ അതിന്റെ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല. ചെയ്യരുതെന്ന് പറയാനുള്ളത്, പക്ഷെ അത് അഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഏതൊക്കെ ലെവലിലാണ് ഓരോരുത്തർ പോകുന്നത്. എന്തായാലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ വരുന്ന തലമുറ ഇല്ല പുക വലിക്കുന്നു. ക്യാൻസറിന് കാരണമാകും. പുകവലിയെ പറ്റിയുള്ള അഭിപ്രായം പുകവലിക്കാറുണ്ടോ? ഇല്ല. വലിച്ചാല് ദോഷകരാണെന്നുള്ളതും അപ്രൂവ് ആണല്ലേ. പിന്നെ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ശരിയാണ്, സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ആരോഗ്യത്തിന് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ നമ്മളത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ പബ്ലിക്കിന് നമ്മൾ അവയർനെസ് കൊടുക്കണം. കാരണം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാൻ, ഈവൻ ക്യാൻസർ വരെ നമ്മളെല്ലാം ടി വിയിൽ വരെ സിനിമ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നതാണല്ലോ. കാണുന്നുണ്ട്. അതായത് റേറ്റ് പുക വലിക്കുന്നവരുടെ ലങ് ക്യാൻസർ, അതേപോലെ തന്നെ ഓറോഫാരിങ്സ്, ഇവിടെയൊക്കെ ക്യാൻസർ നമ്മൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. സ്മോക്കിംഗ് ഹിസ്റ്ററി ഉള്ളവർക്ക് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ക്യാൻസർ ഉള്ളത് തന്നെ ലങ് ക്യാൻസർ മെയിൻലി സ്മോക്കിംഗ് കൊണ്ട് തന്നെയാണ്. പുക വലിക്കുന്നവരോട് പറയുന്നത് അത് ഒഴിവാക്കുക, നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല. പുക വലിക്കുന്നതിനോട് പേഴ്സണലി യോജിക്കുന്ന ഒരാളല്ല, കാരണം അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അതൊരു നമ്മൾ പുറത്തു കൂടെ പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് സ്മോക്ക് ചെയ്യുമ്പോൾ നമ്മളെ കൂടെയാണ് എഫക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനോട് പേഴ്സണലി യോജിക്കുന്നില്ല. പുക വലിക്കുന്നവരോട് നിങ്ങൾ നിങ്ങളെ നശിച്ചോളൂ, ബാക്കിയുള്ളവരെ കൂടി ഉപദ്രവിക്കാതിരിക്കുക. അത്ര പറയാം.